ഇന്ന് മാർച്ച് 10 ഇന്ന് ഒ ഡി ടി റിലീസ് ചെയ്യപ്പെട്ട സിനിമകളുടെ ഇത് ഉൾപ്പെടെ 11 ഒ ഡി ടി റിലീസ് അപ്ഡേറ്റുകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യത്തേത് ക്രിസ്റ്റി എന്ന സിനിമയുടേതാണ്. മാത്യു സബന്ധന, മാളവിക എന്നിവർ പ്രധാന റോളുകളിലെത്തിയ ക്രിസ്റ്റി സോണിലിവ് ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ഇന്നലെ രാത്രി 10 മണിയോടെ ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി തുടങ്ങിയ ഭാഷകളിലാണ് സിനിമ ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. തിയേറ്ററുകളിൽ നിന്ന് മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമാകാതെ പോയ സിനിമ കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായം പറയൂ. രണ്ടാമത്തെ അപ്ഡേറ്റ് കന്നഡ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നാണ്. മിലാന നഗരാജ് ഒപ്പം തന്നെ ഡാർലിംഗ് കൃഷ്ണ എന്നിവർ ലവ് മോക്ടെയിൽ 2 എന്ന സിനിമയ്ക്ക് ശേഷം അഭിനയിച്ച സിനിമയാണ് ലവ് ബേർഡ്സ് എന്ന സിനിമ. ചിത്രം ഇന്ന് ആമസോൺ പ്രൈമിലൂടെ കന്നഡ ഭാഷയിൽ മാത്രം ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. മൂന്നാമത്തെ അപ്ഡേറ്റ് തമിഴിൽ നിന്നാണ്. ഇന്ന് മാർച്ച് 10 ഒ ടി ടി റിലീസ് ചെയ്ത തമിഴ് സിനിമയുടെ പേര് ബൊമ്മൈ നായികി എന്നാണ്. ചിത്രം C5 ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ തമിഴ് ഭാഷയിൽ മാത്രമാണ് ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുന്നത്. നാലാമത്തെ അപ്ഡേറ്റ് ബോളിവുഡിൽ നിന്നും ഇന്ന് ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ട സിനിമയുടേതാണ്. മിഡിൽ ക്ലാസ് ലവ് എന്നാണ് സിനിമയുടെ പേര്. ചിത്രം C5 ഹിന്ദി ഭാഷയിൽ മാത്രമാണ് ഇന്ന് ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുന്നത്. അഞ്ചാമത്തെ അപ്ഡേറ്റ് മലയാളത്തിൽ നിന്നാണ്. രേഖ എന്നാണ് സിനിമയുടെ പേര്. വിൻസി നായകവേഷത്തിലെത്തിയ കാർത്തിക് സുബ്രാജ് നിർമ്മിച്ച മലയാളം സിനിമ ഇന്ന് നെറ്റ്ഫ്ലിക്സ് ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ മാർച്ച് 10 ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ആറാമത്തെ അപ്ഡേറ്റ് തമിഴിൽ നിന്നാണ്. റൺ ബേബി റൺ എന്നാണ് സിനിമയുടെ പേര്. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയിൽ RJ ബാലാജിയാണ് നായകനായിട്ട് എത്തിയിരിക്കുന്നത്. ചിത്രം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഇന്ന് ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി തുടങ്ങിയ ഭാഷകളിലെ സിനിമ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ ലഭ്യമാണ്. വീഡിയോയിലെ ഏഴാമത്തെ അപ്ഡേറ്റ് ഒരു സീരീസിൻ്റെതാണ്. റാണ നായിഡു എന്നാണ് സീരീസിൻ്റെ പേര്. വെങ്കടേഷ്, റാണ ദഗുബെട്ടി എന്നിവർ പ്രധാന റോളുകളിലെത്തിയ ഈ നെറ്റ്ഫ്ലിക്സ് സീരീസ് ഇന്ന് ഉച്ചയോടെ നെറ്റ്ഫ്ലിക്സിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഹിന്ദി, തെലുഗു ഭാഷകൾക്ക് പുറമെ തമിഴ്, മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിലും ഈ നെറ്റ്ഫ്ലിക്സ് സീരീസ് ലഭ്യമാണ്. 10 എപ്പിസോഡുകളാണ് സീരീസിലുള്ളത്. അടുത്ത അപ്ഡേറ്റ് 8ാമത്തെ അപ്ഡേറ്റ് ഡാഡ എന്ന സിനിമയുടേതാണ്. ആമസോൺ പ്രൈമിലൂടെ ഇന്നലെ രാത്രി 11:30 ശേഷം ഡാഡ ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. തമിഴിൽ മാത്രമാണ് സിനിമ ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുന്നത്. കവിൻ നായകനായി എത്തിയ സിനിമ ആമസോൺ പ്രൈമിനെ കൂടാതെ സിംപ്ലി സൗത്തിൽ കൂടി ഒ ടി ടി റിലീസ് ചെയ്തിട്ടുണ്ട്. 9ാമത്തെ അപ്ഡേറ്റ് ചതുരം എന്ന സിനിമയുടേതാണ്. സോസിക, റോഷൻ മാത്യു എന്നിവർ പ്രധാന റോളുകളിലെത്തിയ സിനിമ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനോടുവിൽ ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി 10 മണിയോടെ സൈനാപ്ലൈ ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെയാണ് ചതുരം ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ സിനിമ കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായം പറയൂ. 10ാമത്തെ അപ്ഡേറ്റ് തമിഴിൽ നിന്നും. കഴിഞ്ഞ മാസം തിയേറ്ററുകളിലെത്തി 100 കോടിക്ക് മുകളിലെ കളക്ഷൻ നേടിയ സിനിമയുടേതാണ്. ധനുഷ് നായകനെത്തിയ സിനിമയുടെ പേര് വാത്തി എന്നാണ്. സിനിമ സാധാരണ HD പതിപ്പ് ലീക്കാക്കപ്പെടുന്ന തമിഴ് സിനിമകളുടെ ഇതുപോലെ ഇന്ന് HD പതിപ്പ് ലീക്കാക്കപ്പെട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. സിനിമയുടെ ഒ ടി ടി റിലീസ് അടുത്ത ആഴ്ചയോ അതിൻ്റെ അടുത്ത ആഴ്ചയോ, അതായത് 2 ആഴ്ചകൾക്കുള്ളിൽ ഉണ്ടാകുന്നതാണ്. നെറ്റ്ഫ്ലിക്സിലൂടെ സിനിമ ഒ ടി ടി റിലീസ് ചെയ്യും. വീഡിയോയിലെ അവസാനത്തെ അപ്ഡേറ്റ് 11ാമത്തെ അപ്ഡേറ്റ് രോമാഞ്ചം എന്ന സിനിമയുടേതാണ്. സൗബിൻ നായകനെത്തിയ ഹൊറർ കോമഡി എൻ്റർടൈനർ സിനിമ കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തി വലിയ വിജയം നേടിയെടുത്ത് ഇപ്പോഴും തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മലയാളം സിനിമയാണ്. ചിത്രം നേരത്തെ പ്രേക്ഷകരെ അറിയിച്ചതുപോലെ അടുത്ത ആഴ്ച തന്നെ ഒ ടി ടി റിലീസ് ചെയ്യും. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ മലയാളത്തിന് പുറമെ വിവിധ ഭാഷകളിൽ ഒ ടി ടി റിലീസ് ചെയ്യാനിരിക്കുന്ന സിനിമയുടെ ഒഫീഷ്യൽ ഒ ടി ടി കൺഫർമേഷൻ ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയുടെ തുടക്കത്തിലോ പുറത്തുവരും. കാത്തിരിക്കൂ ഒഫീഷ്യൽ ഒ ടി ടി റിലീസിനായിട്ട്.